അങ്ങനെ കരുതി വിഷമിക്കരുത് രുക്മിണി. ഈ അപമാനമെല്ലാം താൽക്കാലികമാണെന്ന് കരുതി സമാധാനിക്കാം. മാറി നിന്ന് നാടകം കാണുന്നവർക്ക് അഭിപ്രായം പറയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അപമാനിക്കപ്പെട്ടതിന്റെ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. അമ്മായിയുടെ വാക്കുകൾ മുറിപ്പെടുത്തിയത് നിന്നെ മാത്രമല്ല എന്നെയും കൂടിയാ. അത് ഞാൻ വിശ്വസിക്കണോ? നിന്നൊരാൾ വേദനിപ്പിച്ച എനിക്കത് നോവില്ലെന്നാണോ നീ കരുതിയത്? എന്റെ സങ്കടം അങ്ങയുടെ സങ്കടമാണെന്ന് കരുതിയ ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ആ ധാരണ ഇന്ന് മാറി. എന്നെ ആ സ്ത്രീ തൊലിയൊരുക്കുന്നതും കണ്ട് അനങ്ങാതെ ഒരു പാറ പോലെ അങ്ങ് നിന്നപ്പോ എനിക്കത് മനസ്സിലായി. ഞാനൊരു താണജാതിക്കാരി മാത്രമല്ല, ഒരു അനാഥയും കൂടെയാണ്. രുക്മിണി, വേണ്ട, ഇനി ഒന്നും പറയണ്ട. ഇനി അങ്ങ് എന്റെ മുന്നിൽ നിരത്തുന്ന ഓരോ ന്യായവാദങ്ങളും എനിക്ക് വിശ്വസിക്കാനാവില്ല. കാരണം അങ്ങക്ക് സ്വന്തം കുടുംബത്തിൽ സ്ഥാനം കിട്ടി, അംഗീകാരം കിട്ടി. പക്ഷേ ഞാൻ തീർത്തും അനാഥയായി. ആ സ്ത്രീയുടെ വേറെ ഒരു വേലക്കാരിയായി. ഇല്ല, നീ ആരുടെ വേലക്കാരിയല്ല, നീ എന്റെ പെണ്ണാ. ഞാൻ താലി ചാർത്തി എന്റെ ഭാര്യ നീ. എന്നിട്ടും അവരെന്നെ അപമാനിച്ചപ്പോ അങ്ങ് ഒരക്ഷരം ഉരിയാടിയില്ലല്ലോ. അവരുടെ പരുഷ വാക്കുകളെക്കാൾ എന്നെ വേദനിപ്പിച്ചത് അങ്ങയുടെ നിശബ്ദതയാണ്. എന്റെ ഗതികേട് കൊണ്ടാണ് എനിക്കപ്പോ നിശബ്ദത പാലിക്കേണ്ടി വന്നത്. കാരണം നമുക്കൊരു ജീവിതം നൽകിയ എന്റെ അമ്മാവിന്റെ ഭാര്യയാണത്. നമ്മുടെ പ്രേമബന്ധം വിജയിപ്പിക്കാനും നമ്മൾ ഒന്നിപ്പിക്കാനും വേണ്ടി സ്വന്തം ജീവിതം ബലി നൽകിയവർ. ഇപ്പോഴത്തെ അവരുടെ മാനസികാവസ്ഥയിൽ എനിക്ക് അവരോട് തർക്കിക്കാനാവില്ല മോളെ. ദേ, അവരുടെ മനസ്സ് അല്പം ഒന്ന് ശാന്തമായിക്കോട്ടെ. അതുവരെ നീ എനിക്ക് അല്പസമയം താ, അല്പനാളുകൾ. അതിനുള്ളിൽ ഞാൻ അമ്മയോട് സംസാരിച്ച് എല്ലാം ശരിയാക്കാം. അവരെ സമാധാനിപ്പിച്ച് അവരുടെ അനുവാദത്തോടെയും സമ്മതത്തോടെയും നീ അർഹിക്കുന്ന സ്ഥാനം ഞാൻ നിനക്ക് തരാം. എന്നെ വിശ്വസിക്കേ. അങ്ങേ വിശ്വസിച്ചുകൊണ്ടാണല്ലോ എന്റെ ഈ ജന്മം അങ്ങയുടെ കാലടികളിൽ ഞാൻ സമർപ്പിച്ചത്. അങ്ങ് എന്നെ കൈവിടിയില്ലെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. നിന്റെ ആ വിശ്വാസം തകരാൻ ഞാൻ ഒരിക്കലും ഇടവരുത്തില്ല. നിന്നെ ഞാൻ കൈവിടില്ല. സത്യം. ഇന്ന് ധനഞ്ജയൻ ഒരു സദ്യ ഒരുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നേല്ലേ. രണ്ടു കൂട്ടം പായസം ഉൾപ്പെടെ എല്ലാ വിഭവങ്ങളും ഒന്നാം തരമായി ഉണ്ടാക്കിയിട്ടുണ്ട്. കൊള്ളാം, നന്നായി. മാളികയിൽ തമ്പുരാനും അവിടത്തേക്കും ഭക്ഷണം കഴിക്കാൻ പാകത്തിന് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. വാഴയിലയും കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചായ്പിൽ താമസിക്കുന്ന രുക്മിണി തമ്പുരാട്ടിക്കുള്ള വിഭവങ്ങളും പ്രത്യേകം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. വിഭവങ്ങളോ അവൾക്കോ? അതെ, നമ്മളെന്തായാലും സദ്യവട്ടങ്ങൾ ഒരുക്കിയതല്ലേ, അത് അവരും കൂടെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അതൊന്നും വേണ്ട, ആ കീഴാളത്തിക്ക് മാളികയിലെ സദ്യ ഉണ്ണാനുള്ള യോഗ്യതയില്ല. അവൾക്ക് പഴങ്കഞ്ഞി മാത്രം കൊടുത്താൽ മതി. ധനഞ്ജയൻ തമ്പുരാന് അത് ഇഷ്ടപ്പെടുമോ? തമ്പുരാൻ അവിടുത്തെ മരുമകനാണെന്നുള്ളത് വാസ്തവമാണെങ്കിലും ആ രുക്മിണി തമ്പുരാട്ടിയുടെ ഭർത്താവും അല്ലേ. ധനഞ്ജയൻ എന്ത് കരുതുമെന്നതിനെ ചൊല്ലി നീ വിഷമിക്കണ്ട. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ കുറച്ച് പഴങ്കഞ്ഞിയും ഇന്നലെ മിച്ചം വന്ന പുഴുക്കും എടുത്തുകൊണ്ട് പോയി അവൾക്ക് കൊടുക്ക്. അവൾ കഴിക്കട്ടെ. എന്നിട്ട് ധനഞ്ജയനെ കൂട്ടി മാളികയിലേക്ക് വന്നോളൂ. ശരി തമ്പുരാട്ടി. അവനെ കൈയോടെ പിടിച്ചുകൊണ്ട് വന്നേക്കണം, ഇല്ലെങ്കിൽ അവൻ വഴുതി പൊയ്ക്കളയും. അവൻ എന്റെ കയ്യിൽ നിന്നും വഴുതി മാറി പൊയ്ക്കൂടാ. ഈ മോഹിനിയുടെ വലയിൽ കുടുങ്ങിയ ഒരിരയും രക്ഷപ്പെട്ടിട്ടില്ല, ഇനി രക്ഷപ്പെടാനും പോകുന്നില്ല. വേഗം ആവട്ടെ. എന്റെ രുക്മിണി, നിന്റെ ഈ പ്രാർത്ഥന ഒന്ന് മതിയാക്ക്. മനുഷ്യന് വിശപ്പ് സഹിക്കാൻ മേലാണ്ട് കഷ്ടപ്പെടുമ്പോഴാ അവളുടെ ഒരു പ്രാർത്ഥന.
അങ്ങയുടെ വിശപ്പ് മാറ്റിത്തരാനുള്ള മാർഗം കാട്ടിത്തരാനും ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കാം. നിന്റെ ഈ വിഗ്രഹം എന്റെ വിശപ്പ് മാറ്റാനുള്ള വഴി കാട്ടി തരുമോ? വിശപ്പ് മാറണമെങ്കിൽ അങ്ങയുടെ അമ്മായി കനിയണം. എന്നിട്ട് അവരുടെ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും പുഴുങ്ങി ഇവിടെ എത്തിക്കണം. അല്ലെങ്കിൽ അങ്ങ് ഇവിടെ ആഹാരം വച്ചുണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരണം. ഇതിലേതെങ്കിലും ഒന്നും നടപ്പായില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഉപവാസമായിരിക്കും. അല്ലാതെ ഇവിടെ ഒരു മണി അരിയോ അത് വച്ചുണ്ടാക്കാനുള്ള അടുപ്പോ പാത്രങ്ങളോ ഒന്നുമില്ല. ശരി, എല്ലാം എന്റെ തലയിലെഴുത്ത്. ഏത് നശിച്ച നേരത്താണെന്തോ എനിക്ക് ഈ നാട്ടിലേക്ക് പുറപ്പെടാൻ തോന്നിയത്. ഞാനും അത് തന്നെയാ ചോദിക്കുന്നത്. ഏത് നശിച്ച നേരത്താ അങ്ങേക്ക് ഇവിടേക്ക് പുറപ്പെടാൻ തോന്നിയത്? എന്താ അത്? ആഹാരം. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കായിട്ട് അമ്മായി കൊടുത്തുവിട്ടതാണോ? അല്ല, ഇത് രുക്മിണി തമ്പുരാട്ടിക്കുള്ളതാ. അപ്പോ അങ്ങന്നിന്? അതവിടെ മാളികയില് തമ്പുരാട്ടി ഒരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട്. തമ്പുരാട്ടി അങ്ങ് അവിടെ കാത്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇവിടെ രുക്മിണിയുടെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ചോളാം. അത് ശരിയാവില്ല, അങ്ങ് വരാതെ തമ്പുരാട്ടി ആഹാരം കഴിക്കില്ല. വലിയ കഷ്ടമായല്ലോ. അമ്മായിയെ വിഷമിപ്പിക്കണ്ട, അങ്ങ് അവിടേക്ക് പൊക്കോളൂ. എനിക്ക് എത്ര സന്തോഷമുള്ള ദിവസമാണെന്നറിയോ? വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ അനാഥയല്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങിയ ദിവസം. അദ്ദേഹം എന്നെ വിട്ടുപോയതിനു ശേഷം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും തുണയില്ലാതെ ഒറ്റപ്പെട്ട് കഴിയായിരുന്നു ഞാൻ. ഒറ്റപ്പെടലിന്റെ വേദന എന്താണെന്ന് നിനക്കറിയോ ധനഞ്ജയ? അത് ഭയാനകോ. ഈ വലിയ ലോകത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന തോന്നൽ, അതിനേക്കാളും ഭയാനകമായ മറ്റൊരവസ്ഥ ഈ ഭൂമിയിലില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോ അതേപോലത്തെ അവസ്ഥയിലല്ലേ രുക്മിണി? നമ്മൾ മൂവരും ഒരു ബാല്യക്കാരനും മാത്രമുള്ള ഈ വലിയ വീട്ടിൽ നമ്മൾ മാത്രം വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുകയും അവൾ മാത്രം ഒറ്റപ്പെട്ട് കഞ്ഞി കഴിക്കേണ്ടി വരുന്ന അവസ്ഥയും ക്രൂരമല്ലേ? ധനഞ്ജയ, നീ എന്റെ അവസ്ഥ മനസ്സിലാക്കണം. രുക്മിണി നിന്റെ ജീവിതത്തിൽ വന്ന ഒരേ ഒരു കാരണം കൊണ്ട് തന്നെയാ എന്റെ ഭർത്താവിന് അകാല മരണം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അവളെ കാണുമ്പോഴെല്ലാം എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വരും. അദ്ദേഹത്തെ എനിക്ക് നഷ്ടപ്പെട്ടത് അവൾ കാരണമാണെന്ന തിരിച്ചറിവ് വീണ്ടും എന്റെ മനസ്സിൽ തിളച്ചു മറിയും. എന്റെ മനസ്സിന്റെ സമനില തെറ്റും. എന്തിനാ നിങ്ങൾ എന്നെ അങ്ങനെ ഒരു അവസ്ഥയിലെത്തിക്കുന്നത്? നമുക്ക് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാ പോരെ? ഞാനും നീയും മാത്രം പോരെ ഇവിടെ.
അമ്മായി എന്താ അമ്മായി ഇത്? ഓ അതോ, അത് ഞാൻ നിനക്ക് തരാൻ മറന്നു. ഇതൊരു പ്രത്യേക ഔഷധം, ഏറെ പ്രത്യേകതകളുള്ള ഒരു ദിവ്യ ഔഷധം. ആഹാരത്തിന് രുചി ഉണ്ടാക്കാനും ദഹനം നന്നാക്കാനും എല്ലാം ഇത് ഏറെ ഉത്തമം. ഇതാ, ഇതൊരല്പം സേവിച്ചോളൂ. ഇത് കൊള്ളാലോ, നല്ല രുചി. എന്നാൽ എന്നാ ഇത് കുറച്ചും കൂടി സേവിച്ചോളൂ. ഇനി ഭക്ഷണം കഴിച്ചോളൂ. തമ്പുരാട്ടി, തമ്പുരാട്ടി, എന്താ എന്തു പറ്റി അവിടെ മാളികയില്? മാളികയിൽ അവിടെ എന്താ പ്രശ്നം? അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയോ? അപകടം സംഭവിക്കാൻ പോകുന്നത് അവിടെ ഉള്ളവർക്കല്ല, രുക്മിണി തമ്പുരാട്ടിക്കാ. എനിക്കോ? അവിടെ കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തമ്പുരാട്ടി. നിങ്ങൾ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയൂ. അവിടെ മോഹന തമ്പുരാട്ടിയും ധനഞ്ജയൻ തമ്പുരാനും തമ്മിൽ അവർ തമ്മിൽ എന്താണെന്ന് പറഞ്ഞു തൊലക്കാവോ? അത് തമ്പുരാട്ടിയുടെ പച്ചയ്ക്ക് ഞാൻ എങ്ങനെ പറയും? വല്യമ്പ്രാന്റെ സേവകനായിരുന്നു ഞാൻ. വല്യമ്പ്രാന്റെ കാലം കഴിഞ്ഞപ്പോ മോഹിനി തമ്പുരാട്ടിയുടെ സേവകനായി മാറി. എന്നാലിപ്പോ മോഹിനി തമ്പുരാട്ടി എന്റെ വല്യമ്പ്രാനെ ചതിക്കുന്നത് കാണുമ്പോ അദ്ദേഹം ഒരു മകനെ പോലെയോ സഹോദരനെ പോലെയോ കണ്ടിരുന്ന ധനഞ്ജയൻ തമ്പുരാനുമായി എന്റെ തമ്പുരാട്ടി തമ്പുരാട്ടി അവവേഗമൊന്നും കാട്ടല്ലേ. എനിക്ക് എന്താ പറ്റിയത്? വല്ലാതെ എൻ്റെ തല കറങ്ങുന്നു. എല്ലാം ഒരു മായ പോലെ. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. നീ ഏറെ ദൂരയാത്ര ചെയ്ത് വന്നതല്ലേ, അതിന്റെ ക്ഷീണം കൊണ്ടാവും. എന്തായാലും ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചോളൂ, സംഭ്രമം ഒന്ന് മാറട്ടെ, എന്നിട്ട് പോവാം. ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചോളൂ, സംഭ്രമം ഒന്ന് മാറട്ടെ, എന്നിട്ട് പോവാം. അത് ശരിയാവില്ല, എനിക്ക് എനിക്കെന്റെ രുക്മിണിയെ കാണണം. എത്രയും വേഗം എന്റെ രുക്മിണിയുടെ അടുത്തെത്തണം. അവളോട് തനിച്ചാ. ഈ ലോകത്തിൽ നമ്മൾ എല്ലാവരും തനിച്ചല്ലേ ധനഞ്ജയ, നീ ഒന്ന് സമാധാനപ്പെട്. എന്നിട്ട് ഇവിടെ അല്പം വിശ്രമിക്കും. വേണ്ട, എനിക്ക് എന്റെ രുക്മിണി എനിക്ക് അവളെ കാണണം.
അവസ്ഥയിൽ നിന്നെ നിന്റെ വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ല. നീ ഒരല്പം വിശ്രമിക്കേ, ഒന്ന് മയങ്ങിയാൽ എല്ലാം ശരിയാവും. കിടക്ക്. രുക്മിണിയെ കാണണം. മുന്നറിയിപ്പ് തന്നിരുന്നതല്ലേ, ഇതെല്ലാം ഇങ്ങനെ വന്ന് ഭവിക്കോളെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതാ ഞാൻ ഓടി വന്ന് തമ്പുരാട്ടിക്ക് മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ എല്ലാം കഴിഞ്ഞില്ലേ, നിങ്ങളുടെ ജീവിതം തകർന്നില്ലേ? ശംഭു, നമ്മുടെ നാടകം എങ്ങനെയുണ്ടായിരുന്നു? ഒരല്പം കടന്ന കൈയായിപ്പോയി, പക്ഷെ ശരിക്കും ഏറ്റിട്ടുണ്ട്. ഏൽക്കും, ഞാൻ നടത്തുന്ന നീക്കങ്ങളിൽ ഒന്നുപോലും ഇനി പിഴക്കില്ല, അതുറപ്പാട്ടി. എട ശംഭു, നമ്മുടെ നാടകം എങ്ങനെയുണ്ടായിരുന്നു? ഒരല്പം കടന്ന കൈയായിപ്പോയി, പക്ഷെ ശരിക്കും ഏറ്റിട്ടുണ്ട്. ഏൽക്കും, ഞാൻ നടത്തുന്ന നീക്കങ്ങളിൽ ഒന്നുപോലും ഇനി പിഴക്കില്ല, അതുറപ്പാ. നമ്മുടെ മുൻകാല പരാജയങ്ങളൊന്നും മറക്കരുത് തമ്പുരാട്ടി. അന്നത്തെ പരാജയങ്ങളൊന്നും നമ്മുടെ പിഴവുകൾ കൊണ്ട് സംഭവിച്ചതായിരുന്നില്ല ശംഭു. അതെല്ലാം രൗദ്രയുടെ അമിതമായ ആത്മവിശ്വാസം കാരണം സംഭവിച്ച പരാജയങ്ങളായിരുന്നു. രൗദ്രയ്ക്ക് തൻ്റെ ഉപാസനാമൂർത്തിയോട് അളവിൽ കവിഞ്ഞ വിധേയത്വമായിരുന്നു. തൻ്റെ കഴിവിലുമുപരി അവൾ ആശ്രയിച്ചത് തൻ്റെ ഉപാസനാമൂർത്തിയുടെ ശക്തിയായിരുന്നു. ആ, അത് ശരിയാണെന്ന് തോന്നുന്നു. തോന്നലല്ല, അതാണ് ശരി. കരിമൂർത്തിയെ ഉപാസിച്ച് പ്രസാദിപ്പിക്കാനായി കഠിന തപസ്സും വ്രതങ്ങളും മറ്റും ചെയ്യുമ്പോൾ ഒരു കാര്യം രൗദ്ര മറന്നു. എന്താണത്? രൗദ്ര ഒരു പെണ്ണാണെന്ന സത്യം. ഒരു പെണ്ണിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് രൗദ്ര മറന്നു. ഒരു പെണ്ണ് ഒരുമ്പെട്ടിറങ്ങിയാൽ അവളെ തടുക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല എന്ന സത്യം രൗദ്ര മറന്നു. അതേ അബദ്ധം തന്നെ നമുക്ക് സംഭവിച്ചില്ലേ? രൗദ്രയുടെ പ്രതാപത്തിൽ നമ്മളും ഭ്രമിച്ചു പോയി എന്നത് സത്യം. പക്ഷേ അവളുടെ പരാജയത്തിൽ നിന്നും നമ്മൾ പല പാഠങ്ങളും ഉൾക്കൊണ്ടു. മനസ്സിലായില്ല? മനസ്സിലാവില്ല, നിനക്കെന്നല്ല. ഒരു പെണ്ണിനെ ശരിക്കും മനസ്സിലാക്കാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കില്ല. സത്യം പറഞ്ഞ ദൈവത്തിന് പോലും അതിന് കഴിയില്ല. മന്ത്രങ്ങളും തന്ത്രങ്ങളും മറ്റും മാരണങ്ങളും ക്ഷുദ്രങ്ങളും എല്ലാം ഞാൻ മാറ്റിവെച്ചു. എന്നിട്ട് എന്നിലെ സ്ത്രീത്വത്തിൻ്റെ കുനിഷ്ടും കുതന്ത്രങ്ങളും മാത്രം ഞാൻ പുറത്തെടുത്തു. അത് മാത്രം മതിയാകും? മതിയാകും ശംഭു. ആണായി പിറന്നവരെല്ലാം
പെണ്ണിന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞ ചരിത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ. ആൺവർഗത്തെ വരുതിക്ക് വരുത്തി വരച്ച വരയിൽ നിർത്താൻ പെണ്ണിന്റെ കയ്യിൽ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചു നൽകിയ എന്തുമാത്രം അസ്ത്രങ്ങളുണ്ടെന്നറിയൂ. ഒന്നുകിൽ പെണ്ണിന്റെ കടക്കണ്ണുകൊണ്ടുള്ള പ്രണയം ചാലിച്ച നോട്ടം, അതേറ്റില്ലെങ്കിൽ ലജ്ജയോടെയുള്ള അവളുടെ മധുരമായൊരു പുഞ്ചിരി, ഇനി അതുമേറ്റില്ലെങ്കിൽ അവളുടെ കണ്ണുനീർ, പിന്നെ അതും ചീറ്റിപ്പോയെങ്കിൽ പിന്നെ തന്നെ ചതിച്ചെന്ന മട്ടിലുള്ള അഭിനയ തികവിലുള്ള ഒരു നാടകം. ഇതിലേത് ആയുധമാണ് തമ്പുരാട്ടി അവനുമേൽ പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്? നാലിൽ മൂന്നും. മൂന്നോ? അതെ, ഞാൻ പറഞ്ഞ നാലായുധങ്ങളിൽ മൂന്നും ഞാൻ അവനുമേൽ പ്രയോഗിച്ചു കഴിഞ്ഞു. പ്രയോഗിച്ചു കഴിഞ്ഞെന്നോ? എപ്പോ? ഇപ്പൊ തന്നെ. അവളുടെ ആ കണ്ണീര് ഒരു ജന്മകാലത്തേക്കുള്ളതാ, അതിന് ഒരിക്കലും ഉണങ്ങില്ല. അവളുടെ മരണം വരെ അത് ഒഴുകിക്കൊണ്ടിരിക്കും.